നമസ്കാരം. പി എസ് ശ്രീധരൻപിള്ള പുതിയ താവളത്തിലേക്ക്. മിസോറാം ഗവർണർ സ്ഥാനത്തു നിന്ന് മാറ്റി ശ്രീധരൻപിള്ളയെ ഗോവ ഗവർണറായാണ് നിയമിച്ചത്. പുതിയ ഗവർണർമാരുടെ പട്ടികയിലാണ് ശ്രീധരൻപിള്ളയെ മിസോറാമിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത്. മിസോറാമിൻ്റെ 15-ാമത്തെ ഗവർണറും ഈ പദവിയിലെത്തുന്ന 3-ാമത്തെ മലയാളിയുമാണ് ശ്രീധരൻപിള്ള. 2011-14 കാലയളവിൽ കോൺഗ്രസ് നേതാവ് വക്കം പുരുഷോത്തമനും 2018-19 കാലയളവിൽ കുമ്മനം രാജശേഖരനും മിസോറാം ഗവർണർമാരായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഗവർണർ സ്ഥാനത്തു നിന്ന് കുമ്മനം രാജിവെച്ചപ്പോഴാണ് ശ്രീധരൻപിള്ളയെ ആ സ്ഥാനത്തെത്തിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കുമ്മനം പരാജയപ്പെടുകയും ചെയ്തു. ഇതിനിടെ ഗവർണറായി ഒരു കൊല്ലമായപ്പോഴേക്കും തിരികെ വരാനുള്ള ആഗ്രഹം ശ്രീധരൻപിള്ള തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രകടിപ്പിച്ചിരുന്നു. ഗൃഹാതുരത്വം മാടി വിളിക്കുന്നു എന്ന തോന്നൽ മനസ്സിൻ്റെ കോണിലെവിടെയോ അങ്കുരിച്ചതായാണ് അന്ന് പിള്ള ഫേസ്ബുക്കിൽ കുറിച്ചത്. ഗവർണർ സ്ഥാനം കിട്ടിയപ്പോൾ ബാർ കൗൺസിലിൽ പോയി അഭിഭാഷക ജോലി അവസാനിപ്പിക്കുന്നു എന്ന് എഴുതി കൊടുക്കുന്നതിന് പകരം താൽക്കാലികമായി മരവിപ്പിക്കുക മാത്രം ചെയ്തത് നന്നായി എന്നും പിള്ള വ്യക്തമാക്കിയിരുന്നു. ദൈവവും ജനങ്ങളും തന്നതൊക്കെ ധാരാളമാണെന്ന് കരുതുന്നില്ലെന്നും ആരോടും പരിഭവമില്ലെന്നും അന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി ശ്രീധരൻപിള്ളയെ മിസോറാം ഗവർണറായി നിയമിക്കുന്നത്. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട കനത്ത തോൽവിയുമായി ബന്ധപ്പെട്ട വാർത്താസമ്മേളനം നടത്തിയതിന് പിന്നാലെയാണ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് മിസോറാം ഗവർണറായി നിയമിച്ചുകൊണ്ടുള്ള അറിയിപ്പ് 2019 ഒക്ടോബർ 25 പിള്ളയ്ക്ക് കിട്ടിയത്. ആലപ്പുഴ ജില്ലയിലെ വെൺമണി സ്വദേശിയായ പി എസ് ശ്രീധരൻപിള്ള കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിൽ നിന്നാണ് നിയമബിരുദം നേടിയത്. പിന്നീട് അദ്ദേഹം മലബാറിൽ തന്നെ പ്രാക്ടീസ് തുടരുകയായിരുന്നു. പിള്ളയെ ഗോവയിലേക്ക് മാറ്റിയതിനൊപ്പം ഹരിയാന ഗവർണറായ സത്യദേവ് നാരായണൻ ആര്യയെ ത്രിപുരയിലേക്കും ത്രിപുര ഗവർണർ രമേശ് ബൈസിനെ ജാർഖണ്ഡിലേക്കും മാറ്റി നിയമിച്ചു. നിലവിൽ കേന്ദ്ര സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിയായ തവർചന്ദ് ഗലോട്ട് കർണാടക ഗവർണറാകും. മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായാണ് തവർചന്ദ് ഗലോട്ടിനെ കർണാടക ഗവർണറായി നിയമിക്കുന്നത്. മങ്കുഫായ് ചാങ്ക്നാഫായ് പട്ടേൽ മധ്യപ്രദേശിലെയും ഭദ്രു ദത്താത്രേയ ഹരിയാനയിലെയും ഹരിബാബു കുംബാപതി മിസോറാമിലെയും രാജേന്ദ്ര വിശ്വനാഥ അകലേക്കർ ഹിമാചൽ പ്രദേശിലെയും ഗവർണറാകും.